ഹലോ മച്ചമാരെ, എന്തുണ്ട് വിശേഷം? സോ നമ്മുടെ PMGC ഫൈനൽ ഡേ വരികയാണ്. PMGC ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള 1+9 RT ഫോണിലാണ് പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു മാച്ച് കളിക്കാൻ പോകുന്നത്. PMGC നമ്മളിവിടെ IQ ഫോണിൽ കളിച്ച പോലെ തന്നെ അവിടെ PMGC കളിക്കുന്നത് 1+9 RT എന്ന് പറയുന്നൊരു ഫോണിലാണ്. സോ ഒബിയസ്ലി PMGC എംബ്ലം നമ്മുടെ PUBG മൊബൈലിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് PMGC എന്നൊരു പറയുന്ന ആ ഒരു മാമാങ്കത്തിലേക്ക്. നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്തത് 250 ലൈക്ക് ആയിരുന്നു, 500 ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് പ്രൈസ് മണി, ലൈവ് ടൈം, ഡ്രോപ്പ് ക്ലാഷസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പോവാം. 3.5 മില്യൺ USD ആണ് ടോട്ടൽ പ്രൈസ് പൂൾ ഓഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത്. ചാമ്പ്യന് കിട്ടാൻ പോകുന്നത് 1.5 മില്യൺ USD ആണ്. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് 6 ലാക്ക് USD ആണ്. തേർഡ് പ്ലേസ് എന്ന് പറയുന്നത് 3 ലാക്ക് USD ആണ്. ഫോർത്ത് പ്ലേസ് എന്ന് പറയുന്നത് 1.5 ലാക്ക് USD ആണ്. സോ ഇതാണ് ടോട്ടൽ ആ ഒരു പ്രൈസ് പൂളിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എല്ലാ സ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്കും, നമ്മൾ BGIS കണ്ട പോലെ തന്നെ എല്ലാ സ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്കും പ്രൈസ് മണി കിട്ടും. സോ ഇറ്റ് ഇസ് നോട്ട് ഓൾ അബൌട്ട് പ്രൈസ് മണി, ഇറ്റ് ഇസ് അച്ചീവ്മെൻറ്റ്. PMGC ഒരു 5 വരെ എത്തിയത്, top 5 വരെ എത്തിയ അല്ല വേണ്ട, ഈ 16 ടീമുകൾക്കും കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. എന്തായാലും എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഗോഡലും അവിടെയുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡലിന് ആ ഒരു കപ്പ് പൊക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് മികച്ച ടീമുകളുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു കപ്പ് പൊക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ കാസ്റ്റേഴ്സ് ഓവർവ്യൂവിലേക്ക് പോവാം. PUBG മൊബൈൽ ESports എന്ന് പറയുന്ന ചാനലിലായിരിക്കും ഇതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. സോ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അടിച്ച് പൊട്ടിച്ചേക്കാം. നമുക്ക് ഇംഗ്ലീഷ്, അറബിക്, വിയറ്റ്നാമീസ്, തായ്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇന്തോനേഷ്യൻ, നേപ്പാളി, ഹിന്ദി, തുർക്കിഷ്, റഷ്യൻ, ഉറുദു, ഫിലിപ്പീനോ, ഫ്രഞ്ച്, ബംഗാളി, മംഗോളിയൻ എന്നീ ഭാഷകളിലാണ് നമ്മുടെ ഈ ഒരു PMGC ലൈവ് മീൻസ് ഭാഷകളിലായിരിക്കും ഇതിൻ്റെ ലൈവ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ ഭാഷകളൊക്കെയുള്ള എല്ലാ കൺട്രികളിൽ നിന്നുള്ള ടീമുകളും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കാതിരിക്കുക. തുർക്കി ഇന്ന് 2-3 ടീമുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്തോനേഷ്യൻ ടീംസ് ഉണ്ട്, ഇറാഖ് എന്ന ടീമുണ്ട്. സോ എന്തായാലും പൊടി പാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരാധകരെല്ലാം സ്പ്ലിറ്റായി ഓരോ സ്ഥലത്ത് പോകുമോ അതോ ഇംഗ്ലീഷ് കമൻ്ററി കേൾക്കാൻ ഒരുമിച്ചിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊക്കെ ചാറ്റ് ബോക്സിൽ ഭാഗ്യമുണ്ടെങ്കിൽ കണ്ടുമുട്ടാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് PUBG ഇതിനോടനുബന്ധിച്ച് കൊടുക്കുന്ന ഗീവ് അവേസ് ഒന്ന് പരിചയപ്പെടാം. ഗീവ് അവേസ് എന്ന് പറയുന്നത് PUBG മൊബൈൽ ESports ചാനലിൽ 3.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ 4 മില്യണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ 1+ പ്രൊഡക്ട്സാണ് അവർ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. സോ മൈൽസ്റ്റോൺ ഗീവ് അവേ ആണ്. ഇനി നമുക്ക് ആ ടീമുകളെ, ഇന്നലെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പറയാം. ഗോഡ്ലൈക്ക്, ഡാം വോൺ ഗെയിമിംഗ്, ഡി സാവിയസ്, ചാൽവാഡ് ESports, നോവ ESports, നിക്മാക്കി, അലക്സി, ദ ഇൻഫിനിറ്റി, 6-8 എന്ന് പറയുന്ന ടീമുകളാണ് ആദ്യം 8. ഇനി 8 ടീമുകളും കൂടിയുണ്ട്. സോ എന്തായാലും ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നോവ വാസസ് ഗോഡ്ലൈക്ക് നമ്മുടെ പൈനാനിൽ ഒരു ഡ്രോപ്പ് ക്ലാഷ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഡ്രോപ്പ് ക്ലാഷിനെ പറ്റി പറഞ്ഞപ്പോൾ ഡ്രോപ്പ് ക്ലാഷിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ യസയാന പൊളിയാന, ആ പേര് ഞാൻ പറയാൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചളയ. സോ STE വിൽ നോട്ട് ലാൻഡ് അറ്റ് യസ്നയ പൊളയാനയിൽ, നമ്മുടെ STE ഇറങ്ങില്ല. സോ ഗോഡലായിട്ടൊരു ഡ്രോപ്പ് ക്ലാഷ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിയിപ്പ്. പക്ഷേ സാൻഹോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നോവ വാസസ് ഗോഡ്ലൈക്ക് ഒരു മികച്ച ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു തന്നെയാണ് തോന്നുന്നത്. നോവ വാസസ് ഗോഡ്ലൈക്ക് 2 മികച്ച ടീമുകൾ തമ്മിലുള്ള. സോ ടീം സീക്രട്ട്, 4 റിവൽസ്, കോവേഴ്സ്, നെക്സ്റ്റ്, ട്രൂവ, നട്ടൂസ്, വിൻസേറെ, ഫ്യൂരിയസ് ഗെയിമിംഗ്, ആൽഫ 7 ESports, STG ESports, ഫെനർ ബക്ചേ ESports, ഈ ടീമുകളുണ്ട്. സോ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗോഡ്ലൈക്കിനെ 1v4 അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ യൂട്യൂബിൽ കുറേ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ്, ഇതിലെ ഓരോ പ്ലേയേഴ്സും അത്രത്തോളം ക്യാപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. സോ ലൈവ് സ്ട്രീം ഓവർവ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടൈം 4:30 ഈ ഒരു മാച്ച് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ
ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇന്നലത്തെ പോസ്റ്ററാണ്. സോ ടുമാറോ എന്നുള്ള ആ ഒരു പോസ്റ്റർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഗോഡ് ലൈക്ക്. ഇനി നമ്മൾ ഫാൻ ഫൈറ്റുകളും കാര്യങ്ങളും ഒന്നും നടത്താതിരിക്കുക. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ടീമും അവിടെ ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാവണം. വിച്ച് ടീം വിൽ ബി ക്രൗൺഡ് ദ ചാമ്പ്യൻ ഓഫ് PMGC? നിങ്ങൾക്ക് ആരാണ് കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഊഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യം രേഖപ്പെടുത്തുക. കറക്റ്റായിട്ട് ആരെങ്കിലും ഒരാൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളെ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ്, നിങ്ങൾ വിൻ ചെയ്യുന്ന ടീമിനെ നിങ്ങൾക്ക് അറിയെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ആ ഗീവ് അവേൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറയാം. 21 to 23 PMGC 1,00,000 മേലെ ലൈവ് വാച്ചിങ് വരികയാണെങ്കിൽ നമുക്ക് റെഡീം കോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗൺസ്, പാൻസ്, അതുപോലെ വൺ പ്ലസിൻ്റെ പ്രൊഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മാപ്പും കൂടി ഒന്ന് വിശകലനം ചെയ്തേക്കാം. മാപ്പ് വിശകലനം ചെയ്യുകയാണെങ്കിൽ സെയിം മാപ്പാണ്, ഇറാങ്കൽ മിറാമർ, സാൻഹോക്ക് ഇറാങ്കൽ മിറാമർ ഇറാങ്കൽ. സോ ഇനി ഡ്രോപ്പ് ക്ലാഷുകൾ കാണാൻ സാധിക്കുമോ അതോ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ഓഷ്യൻ ശർമ്മയൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള കാസ്റ്റേഴ്സിൽ വരുന്നത്. 3 പേരാണ് ഇന്ത്യയിൽ നിന്നുള്ള കാസ്റ്റിംഗ് ഹിന്ദി കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. എന്തായാലും മികച്ച കാസ്റ്റിംഗ് അനുഭവം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു മാമാങ്കം കാണാൻ നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളോടൊപ്പം ഞാനും റെഡിയാണ്. സോ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനൊക്കെയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അവിടെ ഇട്ടുണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. സോ ബൈ ഗൈസ്, ടേക്ക് കെയർ, സീ യു ടുമാറോ.